മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്കും ചെയ്യുവിൻ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നതിലും വലിയ സ്നേഹമില്ല. എന്നിങ്ങനെയുള്ള സ്വന്തം ജീവൻ്റെ നിലനിൽപ്പിനേക്കാൾ സഹജീവികളോട് കാണിക്കേണ്ട കാരുണ്യത്തെ ഊന്നി പറയുന്ന യേശുവിൻ്റെ വചനങ്ങൾക്ക് ആഴവുമായി മാറുകയാണ് ചരിത്രാതീതകാലം മുതലേ മഹാമാരിയുടെയും പ്ലേഗിൻ്റെയും കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസ സമൂഹം ചെയ്തിട്ടുള്ളത്. 2-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിലെ ജനസംഖ്യയുടെ 1/4 കൊന്നൊടുക്കിയ അന്റോണിയൻ പ്ലേഗിൻ്റെ സമയത്ത് ക്രൈസ്തവരുടെ ത്യാഗപൂർണമായിട്ടുള്ള പരിചരണം ചരിത്രം പറയുന്ന വസ്തുതയാണ്. 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പ്ലേഗിൻ്റെ പേര് തന്നെ എത്യോപ്യയിലെ കാർത്തേജിലെ ബിഷപ്പായിരുന്ന സഭാപിതാവായിരുന്ന സിപ്രിയൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സിപ്രിയൻ പ്ലേഗ് എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ത്യാഗപൂർണമായിട്ടുള്ള കരുണാപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അടയാളം കൂടിയാണ്, ഒരു ചരിത്രം കൂടിയാണ് സിപ്രിയൻ പ്ലേഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1527 മാർട്ടിൻ ലൂതർ പ്ലേഗിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഡോക്യുമെൻ്റാണ് വെദർ ക്രിസ്ത്യൻസ് ഷുഡ് ഫ്ലീ ദ പ്ലേഗ്. അതിൽ മഹാമാരിയുടെ സമയത്ത് വിശ്വാസ സമൂഹത്തിൻ്റെ പങ്ക് എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശാബ്ദത്തിൽ കേരളത്തിലുടനീളം പടർന്നു പിടിച്ച കോളറ വസൂരി മുതലായ സാംക്രമിക രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസികളും പ്രവർത്തകരും ദേവാലയങ്ങളും കരുതലിൻ്റെ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ മഹായിടവുകൂടെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സാമൂഹികമായ വിപത്തുകളിൽ ക്രൈസ്തവ നിലപാട് സമൂഹത്തോട് ചേർന്ന് നിൽക്കുക എന്നതുതന്നെയാണ്. ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ പങ്ക് നമുക്ക് നിർവഹിക്കേണ്ടിയിരിക്കുന്നു. നാം അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു.